ഹലോ മൈ ഡിയേഴ്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. തൃശ്ശൂർ പൂരം എക്സിബിഷൻ കാണാൻ പോയപ്പോൾ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ മക്കിട്ടൊരു പണി കൊടുത്ത വീഡിയോ ആണ്. ഒരു കുഞ്ഞൊരു ചലഞ്ച് നടത്തിയതാണ് കേട്ടോ. 100 രൂപയ്ക്ക് മൂന്നാളും കൂടി പോയിട്ട് മൂന്നാളുടെ കയ്യിൽ ഓരോ സാധനങ്ങൾ ഉണ്ടാവണം കേട്ടോ. 100 രൂപ മാത്രമേ ഉള്ളൂ. 100 രൂപയ്ക്ക് എന്തെങ്കിലും വാങ്ങിയിട്ട് വരണം മൂന്നാള്. അത് കിട്ടിയാൽ ഇതിനുള്ളിൽ ഇന്ന് പോകുള്ളൂ. പിടിച്ചോ, ചലഞ്ച് പറന്നു പോരുത്. സത്യം പറഞ്ഞ വലിയ ചലഞ്ചായിട്ട് നടത്താൻ വേണ്ടിയിട്ട് എടുത്തൊരു വീഡിയോ ഒന്നല്ല, എക്സിബിഷനാണല്ലോ. അതിനുള്ളിൽ ഒരുപാട് സാധനങ്ങളുണ്ടാവും. അപ്പോൾ അതൊക്കെ ചിലപ്പോൾ വഞ്ചി കൊടുക്കേണ്ടി വരും. അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിപൂർവ്വം കളിച്ചതാണ്. ഇതാകുമ്പോൾ 100 രൂപയിലെ ചിലവാവുള്ള മൂന്നാൾക്കും കൂടിയിട്ട്. CID ന്യൂസ് ഹൈ ശ്രീ അശോകിൻ്റെ അവസ്ഥയാണ് പിള്ളേർക്ക്. എഴുതാൻ മാത്രമേ അറിയൂ, വായിക്കാൻ അറിയില്ല. അത് പറഞ്ഞ പോലെ ഇവിടെ 3 ജോഡി സോക്സ് 100 രൂപയ്ക്ക് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും അവരെ കണ്ണിൽ പറ്റില്ല കേട്ടോ. അവരിങ്ങനെ വലിയ വലിയ സാധനങ്ങൾ അന്വേഷിച്ച് നടക്കുകയാണ്. പക്ഷെ എവിടെ കയറി ചോദിക്കുന്നൊന്നുമില്ല, വില ചോദിക്കുന്നൊന്നുമില്ല. ചുമ്മാ അങ്ങനെ നോക്കി പോവാണേ. അപ്പം നമ്മുടെ വീഡിയോയിൽ പുതിയതായിട്ട് വന്ന ഒരാളെ പരിചയപ്പെടുത്തണ്ടേ. എന്താ, ആരോണിൻ്റെയും മാതിയുടെയും കൂടെയുള്ള ആളാണ് എസ്ര. എസ്ര എന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ടിൻ്റെ മോളാണ്. എൻ്റെ മോൻ്റെ ക്ലാസ്മേറ്റാണ്. സാധാരണ നമ്മളിങ്ങനെ ചലഞ്ചിങ് വീഡിയോസ് ഒന്നും ചെയ്യാറൊന്നുമില്ല, ഇത് ആദ്യമായിട്ട് ചെയ്യുന്നതാണ്. ഇതിപ്പോൾ ഇങ്ങനെ പോയപ്പോൾ ഒരു രസത്തിന് വേണ്ടി എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അതും സ്റ്റെഫിയാണ് പറഞ്ഞത്, നീ അങ്ങനെ ഒരു വീഡിയോ എടുക്ക്, അതാകുമ്പോൾ ഒന്ന് കണ്ടൻ്റ് ഒന്ന് മാറ്റി പിടിച്ച് നോക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് എടുത്തൊരു വീഡിയോ ആണ്. അങ്ങനെ ഒരു കടയിൽ കയറിയിട്ട് വില ചോദിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ആകെ 100 രൂപയും മൂന്നെണ്ണത്തിൻ്റെ കയ്യിലുള്ളൂ. എന്നിട്ട് പോയിട്ട് വില ചോദിക്കുന്ന വലിയ വലിയ സാധനങ്ങളാണ് ഇട്ട് പോയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ കടയിൽ ചെന്നപ്പോൾ തന്നെ അവരങ്ങ് മൈൻഡ് ചെയ്യണില്ല പിള്ളേരെ. അപ്പോൾ ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഇവർ പറഞ്ഞ വേറെ കടയിൽ പോകാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് വേഗം തന്നെ പോയി. ഇതിനിടയിൽ കാണാനായിട്ട് ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇവർ അവിടെ എന്താ നിൽക്കണില്ലായിരുന്നു. ഇവർക്ക് ഇങ്ങനെയെങ്കിലും മൂന്നാൾക്ക് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങണം എന്നുള്ള ഒരു വാശി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവർ ഈ കളിപ്പാട്ടങ്ങൾ നിൽക്കണ ആ ഒരു സ്ഥലം എത്തുമ്പോൾ മാത്രമാണ് നിൽക്കുക. ഇത് പിന്നെ പലതരത്തിലുള്ള മിഠായികളാണ്. ആദ്യമേ ഇവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിക്കുന്ന ഒന്നും വാങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം അവിടെ നിന്നിട്ട് അത് നോക്കിയൊക്കെ ഒന്ന് നോക്കി എന്നിട്ട് ചോദിച്ചു ഇത് വാങ്ങാൻ പറ്റുമോ എന്ന് വെച്ചപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞ കാരണം പിന്നെ അവിടെ നിന്ന് മൂന്നും കൂടെ പോയി. ഇതിനിടയിൽ ഇവർ സംസാരിക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ചിരിച്ചിരിച്ച് വയ്യാതാവും. പക്ഷേ അതിനിടയിൽ അവിടെ പാട്ടും അതൊക്കെ ഉള്ളത് കൊണ്ട് കോപ്പിറേറ്റ് വരും. അതുകൊണ്ട് മാത്രമാണ് അതൊക്കെ മ്യൂട്ട് ചെയ്ത് വെച്ചിട്ട് ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കേണ്ടി വന്നത്. അങ്ങനെ ഇതിനിടയിൽ ഭയങ്കര ചർച്ചയാണ് കേട്ടോ. ഏത് കടയിൽ കയറിയിട്ട് എങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് നോക്കണേന്നുള്ള ചർച്ചയിലൊക്കെയാണ്. അപ്പോൾ ഒരാളോട് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ആ കടയിലൊന്നും കയറണ്ട, അവിടെ ടോപ്പുകൾ പിന്നെ ബാക്കി സാധനങ്ങളൊക്കെ വിൽക്കണതാണ്, അപ്പോൾ അവിടെ ഒന്നും കയറണ്ട, നമുക്ക് ടോയ്സിൻ്റെ കടയിൽ മാത്രം കയറിയാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് ഈ ഇവിടുന്ന് ഓടിയോടെ നടക്കുന്നത്. അങ്ങനെ അപ്പോൾ ഒരു കട കണ്ടുപിടിച്ചിട്ടുണ്ട്. അവിടെ കയറിയപ്പോൾ വലിയ വലിയ സാധനത്തിലേക്കൊക്കെയാണ് പോണത്. പിന്നെ അവർ തന്നെ പറഞ്ഞു അയ്യോ 100 രൂപയിലുള്ള നമുക്ക് ചെറുത് വലത് നോക്കാം. അവസാനം കുട്ടികൾ ആ കടയിലുണ്ടായിരുന്ന ചെക്കൻ്റെ അടുത്ത് പറഞ്ഞു 100 രൂപയ്ക്ക് ഞങ്ങൾക്ക് 3 പേർക്കും കിട്ടുന്ന സാധനം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ചെക്കൻ പറഞ്ഞാൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ പോയിട്ട് ഈ നിലത്ത് എറിഞ്ഞ് കുട്ടിന്ന് പടക്കണ്ടല്ലോ അതെടുത്തിട്ടാണ് വന്നത്. ഇത് കണ്ട വഴിക്ക് 3 എണ്ണത്തിന് ദേഷ്യം വന്നിട്ട് പറഞ്ഞേ ഇത് ഞങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് ആ കടയിൽ നിന്നും പോന്നു. ഇവിടെ കുഞ്ഞുവിൻ്റെ എക്സ്പ്രഷനാണ് ഈ 100 രൂപയ്ക്ക് പകരം 3 ആൾക്കും ഓരോ 100 രൂപ തന്നൂടെ അമ്മയെന്ന്. അങ്ങനെ ഒരു ചെറിയൊരു കട കണ്ടു കേട്ടോ. അവിടെ കുറേ കീ ചെയിനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ 3 ആളും കൂടെ അവിടെ കയറി അങ്ങനെ ഓരോരോ സാധനങ്ങൾ എടുത്ത് ഇങ്ങനെ വില ചോദിച്ച് നിൽക്കുകയാണ്. കീ ചെയിനൊക്കെ അധികം വില ഉണ്ടാവില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഒരു കീ ചെയിന് 40 രൂപയാണ് വരുന്നത്. അങ്ങനെ കീ ചെയിൻ വാങ്ങാന്നുള്ള മോൾക്ക് ഉപേക്ഷിച്ച് ഇത് അവിടെ പെൻസിലൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ പെൻസിലിൻ്റെയും പേനയുടെ ഒക്കെ വില ചോദിച്ച് നടക്കലായി ഈ പരിപാടി. ഇതിൻ്റെ പിന്നാലെ നടന്നത് ഞങ്ങളും മടുത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ പറഞ്ഞ അവസാനം ഇവിടെ നിന്ന് എന്തെങ്കിലും 3 ആൾ വാങ്ങിയിട്ട് ഇങ്ങ് പോയാൽ മതി എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവിടെ ഓരോരോ സാധനങ്ങൾ എടുത്തിട്ട് അവർ തന്നെ വില ചോദിക്കാൻ തുടങ്ങി കേട്ടോ. തന്നെ കൂട്ടാനൊക്കെ തുടങ്ങി. പിന്നെ ഞങ്ങൾ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്തു. പാവമല്ലേ പിള്ളേരി. അങ്ങനെ ഓരോ സാധനത്തിനും വില ചോദിച്ചിട്ട് ഇതാ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുന്നത് രംഗാനോട്ടേ കാണുന്നത്. അപ്പൊ 30 രൂപ. അപ്പൊ 3 ആൾക്ക് കിട്ടുമോ? 30 ആൾക്ക് 90 10 രൂപ ഞങ്ങൾ വെച്ചോളം പേടിക്കണ്ട. ഇത് അത് വേണമെങ്കിൽ ഇത് മേടിച്ചോ. ഇവർക്ക് ഒന്ന് കാണിച്ചു കൊടുക്കോ. അത് അവസാനം ഇങ്ങനെ വാങ്ങിയത് മാജിക് പെന്നാണ്. ഒരു പെണ്ണിന് 30 രൂപയാണ്.
അങ്ങനെ മൂന്ന് പെന്നെ വാങ്ങി 90 രൂപ കൊടുത്തിട്ട് ബാക്കി 10 രൂപയും കിട്ടിയിട്ടുണ്ട്. ദാ ഈ പെന്നാണ് വാങ്ങിയത്. ഇവരെന്തോ വലിയ എന്തോ സംഭവം ചെയ്ത പോലെയാണ് കേട്ടോ. ബാക്കി 10 രൂപയ്ക്ക് ഞങ്ങൾക്ക് രണ്ടുപേർക്കുള്ള ചലഞ്ചാണ് കേട്ടോ തന്നത്. ആ 10 രൂപയ്ക്ക് ഞങ്ങൾ എന്തെങ്കിലും വാങ്ങണം, കഴിക്കാനുള്ളതൊന്നും വാങ്ങരുത്. 10 രൂപയ്ക്ക് അവസ്ഥയൊക്കെ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. എല്ലാ കടയിലും കയറി ഇറങ്ങിയിട്ട് 10 രൂപയ്ക്ക് എന്തെങ്കിലും ഉണ്ടോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നടക്കുകയാണ്. കാണുന്നവരൊക്കെ കളിയൊക്കെ ചിരിക്കുകയായിരുന്നു, എന്നാലും അവർക്കതൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവസാനം 10 രൂപയ്ക്ക് ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് രണ്ട് റേസർ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ആ ചേച്ചിയോട് കുറേ നേരം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ചേച്ചി ഞങ്ങൾക്ക് ദാ ഇതിങ്ങനെ എടുത്ത് തന്നു. പിള്ളേരുടെ മുമ്പിൽ ചുമ്മാ നാണം കിടണ്ടല്ലോ. ആ ചേച്ചി ഞങ്ങളുടെ മാനം കത്തു. അങ്ങനെ ഞങ്ങളും ജയിച്ചു അവരും ജയിച്ചു. ഇനി അടുത്തതായിട്ട് ഐസ്ക്രീം കട തപ്പിയുള്ള നടപ്പാണ് മൂന്നെണ്ണം കൂടെ. അങ്ങനെ ഐസ്ക്രീം കട തപ്പി നടന്നവർ ആദ്യം ചെന്ന് പെട്ടത് ഈ മുളക് ബജി കോളിഫ്ലവറൊക്കെ വിൽക്കുന്നതിൻ്റെ അവിടെയാണ്. പിന്നെ എക്സിബിഷന് വന്ന കോളിഫ്ലവർ കഴിക്കുന്ന നിർബന്ധമാണ്. ഈ ഒരു പ്ലേറ്റിന് 80 രൂപയാണ്, പണ്ടത്തെ പുറത്തിന് ഭയങ്കര വലിയ. പിന്നെ ഈ ഭാഗത്തോട്ടൊന്നവർക്ക് പോകണ്ടെന്ന് പറഞ്ഞത് കൊണ്ട് നമ്മളവരെ അധികം നിർബന്ധിച്ചൊന്നുമില്ല കേട്ടോ. അവർക്ക് എന്തിനാ പിള്ളേർക്ക് ഇഷ്ടമില്ലാത്തടത്തേക്ക് കൊണ്ടുപോകുന്നത്. അതിനിടയിൽ അവർ ഐസ്ക്രീം കൂടെ കണ്ടുപിടിച്ച് ഐസ്ക്രീം ഒക്കെ കഴിച്ച് പിന്നെ അങ്ങ് നല്ല സ്പീഡ് നടന്നു. അതിൻ്റെ ഇടയിൽ മഴയൊക്കെ കിട്ടിയായിരുന്നു നമുക്ക്. പിന്നെ ഈ ചോക്ലേറ്റ് ഫൗണ്ടൈൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ പിന്നെ അങ്ങ് അനങ്ങാണ്ടായി. അവിടെ ഇങ്ങൊരു ദുപ്പ നിന്നു അത് കഴിച്ചിട്ടേ പോകുമെന്ന് പറഞ്ഞിട്ട്. എസ്ക്രീം ഭയങ്കര ഇഷ്ടമായിട്ടുള്ളത് സൂപ്പറായി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എനിക്ക് അത്രയ്ക്കങ്ങ് ഇഷ്ടമായില്ല. അടുത്തൊരു സ്റ്റാളെന്ന് പറയുന്നത് വെറ്റിനറി സർവകലാശാലയുടെ ഒരു സ്റ്റാളായിരുന്നു. അവിടെ പലതരത്തിലുള്ള എഗ്ഗൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഒട്ടക പക്ഷിയുടെ, അതുപോലെ ഡക്കിൻ്റെ, പിന്നെ കാട, എമു, ചിക്കൻ, അങ്ങനെ കുറേ ടർക്കി, അങ്ങനെയൊക്കെ കുറേ എഗ്ഗുകൾ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൽ തന്നെ അടുത്തൊരു സെക്ഷൻ എന്ന് പറയുന്നത് ആനയുടെ തലയോട്ടി, അതുപോലെ തന്നെ വാരിയില്ലി, ഉടുപ്പല്ലി, തുടയില്ലി, പിന്നെ ഈ താടിയില്ലി, ആ ഒരു ഭാഗങ്ങളൊക്കെ ഇങ്ങനെ പോളിഷ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇത് പോളിഷ് ചെയ്ത് വെച്ചിട്ടുള്ളത് കൊണ്ടാണ് അതിന് ചെറിയൊരു ഗ്ലേസിങ് പോലെയുള്ളത്. കേടാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു. ഇത് കുതിരയുടെ തലയോട്ടിയാണ് കേട്ടോ. കേരള പോലീസ് പവലിയനായിരുന്നു. അതിൽ ഇത് ബോംബ് സ്ക്വാഡ് ഡോഗാണ്, സ്റ്റെഫി എന്നാണ് ആ ഡോഗിൻ്റെ പേര് കേട്ടോ. അപ്പോൾ സ്റ്റെഫിക്ക് സ്റ്റെഫി ഒരു കൂട്ടുകാരിയെ കിട്ടിയ സന്തോഷത്തിലായിരുന്നു സ്റ്റെഫി. ഹലോ,
അപ്പൊ ഇതൊക്കെയാണ് ഈ കുഞ്ഞു വീഡിയോയിലെ വിശേഷങ്ങൾ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് അറിയിക്കണം. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്ക് എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.